നിപ്പ വൈറസ് ബാധിതരെ ചികിത്സിക്കുന്നതിനിടെ ജീവൻ നഷ്ടമായ സിസ്റ്റർ ലിനിയുടെ ഓർമ്മകൾ പങ്കുവച്ച ഭർത്താവ് സജീഷ്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ സജീഷിനും രണ്ടു മക്കൾക്കും കൂട്ടായി പ്രതിഭയും ഇവരുടെ ജീവിതത്തിലേക്കെത്തി. ലിനിയുടെ ഓർമ്മ ദിവസത്തിൽ ഭർത്താവ് സജീഷ് ഹൃദയസ്പർശിയായ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുകയാണിപ്പോൾ. നീ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് 5 വർഷം തികയുന്നു. ഇന്ന് ഞങ്ങൾ തനിച്ചല്ല. ഒരു പാതിയുടെ കരുതലും സ്നേഹവും ഒരു അമ്മയുടെ മാതൃസ്നേഹവും വാത്സല്യവും നമ്മുടെ മക്കൾക്കും കിട്ടുന്നുണ്ട് എന്ന് സജീഷ് പങ്കുവയ്ക്കുന്നു. നീ തന്ന അളവിൽ കുറയാതെ ഇന്ന് ഞങ്ങൾക്ക് അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്റെ നിഴൽ കാവലായി ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. സജീഷിൻ്റെ ഭാര്യയും ലിനിയുടെ ഓർമ്മകളടങ്ങുന്ന കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. നിന്റെ ഓർമ്മകൾക്കും നിന്നിലെ അമ്മ മനസ്സിനും മരണമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ ഇന്ന് തനിച്ചല്ല. സ്നേഹവും വാത്സല്യവും കരുതലും കൊടുക്കുവാൻ അമ്മയായി ഞാൻ കൂടെയുണ്ട്. നമ്മുടെ മക്കൾ എന്നെ അമ്മ എന്ന് വിളിക്കുമ്പോൾ എന്നിലവർ നിന്നെ തന്നെയാണ് കാണുന്നത്. എണ്ണിത്തിട്ടപ്പെടുത്തിയ ദിവസങ്ങളുടെയോ വർഷങ്ങളുടെയോ കണക്കുകൾ വേണ്ട നിന്നെ ഓർമ്മിക്കുവാൻ. കാരണം നീ ഞങ്ങളിൽ ഒരാളായി കൂടെയുണ്ട്, പ്രതിഭ കുറിപ്പിൽ പങ്കുവയ്ക്കുന്നു. 2018 May 21 സിസ്റ്റർ ലിനി ഈ ലോകത്തോട് വിട പറയുന്നത്. അന്നു മുതൽ കേരള ജനത ഒന്നടങ്കം ഒരു മാലാഖയെപ്പോലെയായിരുന്നു ലിനിയെ കണ്ടിരുന്നത്. ഇന്ന് ആ മാലാക കേരള ജനതയെ വിട്ടുപിരിഞ്ഞിട്ട് 5 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഈ അവസരത്തിൽ ലിനിയുടെ ഭർത്താവ് സജീഷിൻ്റെ ഈ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിലാകെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഒരു